മിക്കടെ സിനിമകളിലൊക്കെ സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്ത നടന്മാരാണ് നായകനായിട്ടുള്ളത്. ഇപ്പോ അത് സാറ്റലൈറ്റ് പോയിട്ടോ അല്ല അത് ഓക്കെ. അപ്പം തുടക്കം ഓക്കെ, അതിനുശേഷം ഒരു വേറിട്ട പാത സ്വയം സൃഷ്ടിക്കാനുള്ളതിന്റെ ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ അങ്ങനെ? അല്ല, പർപ്പസ്ഫുള്ളി സിനിമകളെന്ന് ഐ മീൻ ഒമർ ലുലുവിനെ കൊണ്ട് പറ്റും അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ ഫ്രീക്വന്റ് ഫ്രീക്വന്റ് എന്ന് പറഞ്ഞ പാട്ട് ഇന്ത്യയിലെ ഏറ്റവും ഡിസ്ലൈക്ഡ് വീഡിയോ ഞാൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കാണാറുണ്ട്. ആ അപ്പൊ അതിൽ ഇന്ത്യയിലെ ഏറ്റവും ഡിസ്ലൈക്ക് ആയിട്ടുള്ള വീഡിയോ എല്ലാവരും കളിയാക്കുന്നു. പക്ഷെ ഇപ്പൊ അത് 40 മില്യണാ, ഡിസ്ലൈക്ക് ഇപ്പോഴും 1 മില്യൺ ആയിട്ടില്ല. അപ്പൊ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, മറ്റേ 4 കോടി. അപ്പൊ ഈ 4 കോടി പേര് കണ്ടിട്ട് 10 ലക്ഷം പേർക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാത്തുള്ളൂ. മറ്റേത് ഇങ്ങനെ റിപ്പീറ്റ് വാച്ച് കൊണ്ടുവന്നു, അതിങ്ങനെ ഫാസ്റ്റ് അടിപൊളി ട്രാക്സ് ഇത്ര ഇതൊന്നും പോവില്ല. മാക്സിമം ഒരു 10 മില്യൺ 50 മില്യൺ അപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഈ അടിപൊളി മെലഡി അതേസമയം ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോ ഈ പാട്ട് ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമുണ്ട്. ഇപ്പൊ കുറെ പിള്ളേർ വന്നിട്ട് അതിൽ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ആ പാട്ട് ഭയങ്കര ഡിസ്ലൈക്ക് വന്നു, കുറെ ആളുകൾ കളിയാക്കി എന്ന് വെച്ച് നമ്മളിപ്പോ അടുത്ത പരിപാടി ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോ ഈ ടി സീരീസിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്യാൻ പോണ ഹിന്ദി ആൽബം കിട്ടില്ല. ആ നമ്മളതിൽ ഡസ്പ് ആയിന്ന് വെച്ചാല് അല്ലെങ്കിൽ നമ്മള് മാനസികമായിട്ട് തളരുകയോ അല്ലെങ്കിൽ ഒരുപാട് പേര് ട്രോളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് തളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ പരിപാടി ഹിന്ദി പരിപാടി വർക്കൗട്ടാവില്ല. ഇപ്പൊ ഹിന്ദിയിൽ ടി സീരീസ് അല്ലെങ്കിൽ സി അങ്ങനത്തെ വലിയ വലിയ ടീമുകളൊക്കെ നമ്മുടെ അടുത്ത് അതില് നമ്മുടെ ഒരു ആൽബം ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ആ അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നമ്മള് ഒരു കുറെ ആളുകൾ കളിയാക്കുമ്പോൾ നമ്മളങ്ങനെ മനസ്സും എടുക്കണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും കാര്യമില്ല, കളിയാക്കണോര് കളിയാക്കട്ടെ. ആ നമ്മള് നമ്മുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. നമ്മളെപ്പോഴെങ്കിലും എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വന്നാലും സക്സസ് ആയിരിക്കും.